ലക്ഷദ്വീപിൽ ചത്രദ്വീപിൽ അന്തർവേഷം കൊള്ളുന്ന മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ആഷി അലിയും അഹമ്മദ് ഷ്വാദയും. മാനവിക എന്തെന്നറിയാത്ത കടൽ കൊള്ളയും കൊലയും നടത്തുന്ന കാടൻ പറമ്പുകളോട് ധീരമായി പോരാടിയ വീര ഷ്വാദാക്കന്മാരാണ് ഇവർ രണ്ടുപേരും. അതെ, സ്വർഗലോകത്തിൽ പാറിക്കളിക്കുന്ന പച്ചക്കിളികൾ. ചത്രദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഡാക്ക് ബംഗ്ലാവിനടുത്ത് കുളിക്കര മക്കബറയിൽ അന്ത്യവിഷമം കൊള്ളുന്ന ചരിത്ര പുരുഷനാണ് ആഷി അലി. ധീര രക്തസാക്ഷിയും മഹാനുമായിരുന്നു. ആ മഹാൻ ചത്രദ്വീപിലെ ജനവാസമില്ലാത്തതും ഏകാന്തതുമായിരിക്കുന്ന സ്ഥലമാണ് തൻ്റെ ഇവാത്തിനായി തെരഞ്ഞെടുത്തത്. കടൽ കൊള്ളയും മുസ്ലിം വിരോധവും കൈമുതലാക്കിയ പോർച്ചുഗീസുകാരെ തുരത്തുകയെന്ന ജീവിത ലക്ഷ്യവുമായി നടന്ന മഹാൻ പറമ്പുകളോട് പടവെട്ടി ഷഹീദായപ്പോൾ മഹാന്റെ പുണ്യശരീരം അവർ കടലിൽ തള്ളി. ഈ പുണ്യമഹാന്റെ ജഡം എവിടെയെന്ന് അറിയാതെ ചത്രദ്വീപുകാർ വിഷമിച്ചു. അങ്ങനെയിരിക്കെയാണ് കിൽത്തൻ ദ്വീപുകാരായിരിക്കുന്ന യാത്രക്കാർ ഇതുമായി സഞ്ചരിച്ചത്. ഈ പുണ്യജടമുള്ള സ്ഥലത്തുള്ള കപ്പലെത്തിയപ്പോൾ എന്ത് ശ്രമിച്ചും മുന്നോട്ട് പോകാൻ കപ്പലിന് സാധ്യമായില്ല. അവർ കപ്പലിൻ്റെ പരിസരം പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മഹാൻ അവരുടെ പുണ്യശരീരം അവർക്ക് കിട്ടിയത്. അനവധി കറാമത്തുകൾ പ്രകടമാക്കി ഈ മക്കാമിൽ സന്താന സൗഭാഗ്യം, മനസമാധാനം, കടൽ ബറക്കത്ത്, കടൽ അപകടങ്ങൾ ഇല്ലാതിരിക്കൽ, ജോലി കിട്ടാൻ, പഠന സൗഭാഗ്യത്തിന്, ഹജ്ജ് എളുപ്പമാകുന്നതിന് ഫലം ധാരാളം കണ്ടുവരുന്നു. റജബ് 27 ഇവിടെ ആണ്ട് നേർച്ച നടക്കാറുള്ളത്. ഒരിക്കൽ എന്തോ കാരണവശാൽ നേർച്ച ഭക്ഷണം കിട്ടാതെ വന്ന സ്ത്രീ കലങ്ങിയ കണ്ണുകളുമായി ഈ മഹാനുഭവൻ്റെ മുമ്പിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ മഖാമിനടുത്ത് നിന്ന് ഭക്ഷണത്തളിക അവരിലേക്ക് നെറ്റിക്കൊടുത്തു. മഹാൻ ഇബാദത്തിനിരുന്ന സ്ഥലം നേർച്ചക്കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ കാലത്ത് ജീവിച്ച ഈ മഹാൻ വൈദേശികാധിപത്യത്തിനെതിരെ പടപൊരുതിയ അനർഘ നിമിഷങ്ങളിൽ തുഹഫത്തുൽ മുജാഹിദീനിൽ സ്മരിച്ചിട്ടുണ്ട്. വൈദേശികാധിപത്യത്തെന്നും ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് മുസ്ലിങ്ങളാണെന്ന വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. യൂറോപ്യൻ സാമ്രാജ്യത്വം 400 ഇന്ത്യ മഹാരാജ്യത്തെ മാന്തി പറിച്ചപ്പോൾ ഏറ്റവും വേദനിച്ചത് മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിം സംസ്കാരത്തിൻ്റെ ചോര കുടിച്ചുകൊണ്ടാണ് ഈ വൈദേശിക സാമ്രാജ്യം തടിച്ചു കൊഴുത്തതും. ഏറെക്കാലം മാനവികതര പരിവെള്ളം പരത്തിയ മഹനീയ സംസ്കാരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച മർദ്ദക ചൂഷക വർഗത്തെ തുരത്താൻ മുസ്ലിങ്ങൾ ശപഥമെടുത്തതും. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപുകാരനായിരിക്കുന്ന ആഷി അലി എന്നവർ പാശ്ചാത്യരുടെ ഇന്ത്യയിലേക്കുള്ള ഉറവിൻ്റെ ഉറവിടം തേടിയാണ് സിലോൺ വഴി ആന്ധ്രദ്വീപിലും പിന്നീട് കിൽത്താൻ ദ്വീപിലും ശേഷം ചിത്രത്തിലും എത്തിയത്. ലോകചരിത്രത്തിലെ കറുത്ത അദ്ധ്യായം എഴുതിച്ചേർക്കാൻ വാസ്കോഡഗാമ ക്രൂരരായ പറങ്കി നാവികസേനയുമായി കേരളത്തിലേക്ക് വരുന്ന വഴിയാണ് മഹാൻ അവരോട് ഏറ്റുമുട്ടി ഷഹീദായത്. ലക്ഷദ്വീപിൻ്റെ മാനം കാക്കാൻ വേണ്ടി ദുഷ്ടന്മാരായ പറങ്കികൾക്കെതിരെ ധീരമായി പോർക്കളത്തിൽ അടരാടി ഷഹീദായവരാണിവർ. ചിത്രത്തിലേക്കുള്ള യാത്രാമധ്യ കിൽത്താൻ ദ്വീപിലെ വലിയ ഇല്ലം തറവാട്ടിന് സമീപമുള്ള ജുമാത്ത് പള്ളിയിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടി. ഈ കാലഘട്ടത്തിൽ ധാരാളം കിതാബുകൾ ഓതി പഠിച്ചു. ലക്ഷദ്വീപിലെ ചെറിയ പൊന്നാനി എന്നറിയപ്പെട്ടിരുന്ന കിൽത്താൻ ദ്വീപിൽ താമസിച്ചിരുന്നപ്പോൾ വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ മഹാനവർക്ക് സാധ്യമായി. ഈ മഹാനുഭവൻ്റെ പേരിൽ ധാരാളം ഫാത്തികൾ ഓതി ഉദ്ദേശപൂർത്തീകരണത്തിന് വേണ്ടി നിഷ്കളങ്കമായി ദുആ ചെയ്താൽ ഉടൻ ഫലം ലഭിക്കുന്നതാണ്. അള്ളാഹു ഈ മഹാനവരുടെ ഹക്കുജാ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശവും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഈ മഹാനുള്ള ഹക്കുജാ ബർക്കത്തുകൊണ്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്രൂരനായ വാസ്കോഡഗാമയുടെയും ദുഷ്ടരായ പറങ്കിലൂടെ ഒറ്റിയാൻ പട നയിച്ച മഹാനാണ് അഹമ്മദ് ഷുഹദ. അഹമ്മദ് ഷുഹദ ചേക്കത്തിയോട എന്ന തറവാട്ടിൽ താമസിച്ചിരുന്ന ഒരു അജ്ഞാതഭാര്യനായിരുന്നു. പൊതുവെ സംസാരക്കുറവും ഇബാദത്തിൽ മാത്രം താല്പര്യമുള്ള ആളുമായിരുന്നു. ഇദ്ദേഹം എവിടെ നിന്ന് എങ്ങനെ എത്തിപ്പെട്ടു, എവിടെ നിന്ന് വന്നു എന്നും ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അജ്ഞാതഭാര്യ എന്ന് പറഞ്ഞത്. പതിവ് പോലെ പോർച്ചുഗീസ് കപ്പൽ ചെത്തിലാത്തിൽ വന്നു. കപ്പലിലേക്ക് ദ്വീപിൽ നിന്ന് ചെറുതോണിയിൽ പോകുന്ന കൂട്ടത്തിൽ ഒരു തോണിയിൽ അഹമ്മദ് എന്നീ പേരുള്ള ഈ ബാലിനും കയറിപ്പറ്റി. തോണി കപ്പലിനോട് അടുത്ത് പോവുകയും ആവശ്യം കഴിഞ്ഞ് തിരിച്ച് ദ്വീപിലണയുകയും ചെയ്തു. എല്ലാവരും സാഹിബന്മാരുടെ വരവിശേഷങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോയെങ്കിലും അഹമ്മദ് എന്ന ബാലിൻ്റെ കാര്യം ആരും ഓർത്തില്ല. യഥാർത്ഥത്തിൽ
അഹമ്മദ് പറങ്കിലോട് വറ്റിയാൻ പട നയിക്കാൻ കപ്പലിൽ തന്നെ നിൽക്കുകയും ധീരമായി പോരാടി ഷഹീദായുകയും ചെയ്തു. പറങ്കിയിൽ അഹമ്മദ് എന്നവരെ അംഗവിക്ഷേദം നടത്തി കടലിൽ തള്ളി. മഹാനവരുടെ മയ്യത്തെ മൊഹീദ്ദീൻ പള്ളിയുടെ വടക്ക് ഭാഗത്ത് മറവ് ചെയ്തു. പക്ഷേ എന്നെ മറമാടാനുള്ള സ്ഥലം പള്ളിയുടെ തെക്ക് ഭാഗത്താണ് എന്ന് കാതിക്ക് സമയത്തിൽ കാണിച്ചതനുസരിച്ച് വിഷയം ജനങ്ങളുമായി സംസാരിച്ചു. ആദരവോടെ തെക്ക് ഭാഗത്ത് മറവ് ചെയ്തു. ഈ ചടങ്ങ് നടത്തിയ ജനങ്ങൾ കരാമത്ത് കാണിക്കണമെന്ന് മഹാനവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ ഖബർ വലുതാകുന്നതായി അവിടെ കൂടി ജനം കൺകുളിരിക്ക കണ്ടു. അത് മതിയെന്നും ഞങ്ങൾക്ക് അങ്ങ് മഹാനാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നും അവിടെ കൂടി നിന്ന ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു. അതോടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഖബർ നിശ്ചലമായി. മനുഷ്യത്വം മരവിച്ച പറങ്കിലോട് ഒറ്റയാനായി പടവെട്ടി ഷഹീദായിരിക്കുന്ന മഹാനവരുടെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. ആഷി അലി കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് ചിത്രത്വദ്വീപിൻ്റെ കാതിയായിരിക്കുന്ന ഇ കെ മദനി ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.